السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആനിലെ മൂന്നാമത്തെ അധ്യായം സൂറത്തു ആലു ഇമ്രാനിലെ 102-103 ആയത്തുകൾ. മുസ്ലിം ഉമ്മത്ത് ഒന്നടങ്കം അവരുടെ ജീവിതത്തിൽ സഗൗരവം ഓർക്കേണ്ടുന്ന ഏറെ പ്രാധാന്യമർഹിക്കുന്ന ചില കാര്യങ്ങളെ സംബന്ധിച്ച് അള്ളാഹു ഈ വചനങ്ങളിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രസ്തുത ആയത്തുകൾ നമ്മൾക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കും. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ വഅതസിമു ബിഹബലില്ലാഹി ജമീഅൻ വലാ തഫറഖു വദ്കുറു നിഅമത്തല്ലാഹി അലൈക്കും ഇദ് കുൻതും മഅദാഅൻ ഫഅല്ലഫ ബൈന ഖുലൂബികും ഫഅസ്ബഹതും ബിനിഅമതിഹി ഇഖ്വാന وكنتم على شفا حفرة من النار فأنقذكم منها كذلك يبين الله لكم آياته لعلكم تهتدون. الله تعالى വിശ്വാസികളായ നാം ഓരോരുത്തരെയും സംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം അവനെ സൂക്ഷിക്കണം. ഏതൊരവസ്ഥയിലാണ് നിങ്ങൾക്ക് മരണം വന്നു ചേരുക എന്ന് നിങ്ങൾക്ക് ആർക്കും അറിയുകയില്ല. പക്ഷേ ആ മരണമടയുന്ന സന്ദർഭത്തിൽ നിങ്ങൾ യഥാർത്ഥ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ ഒരിക്കലും മരണമടയരുത്. നിങ്ങൾ നിരന്തരമായി എല്ലാവരും ഒത്തൊരുമയോടെ അള്ളാഹുവിൻ്റെ പാശത്തെ മുറുകെ പിടിക്കുകയും ചെയ്യുക. ഒരിക്കലും നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. നിങ്ങളുടെ മേൽ അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹം നിങ്ങൾ നിരന്തരമായി ഓർക്കുക. നിങ്ങൾ പരസ്പരം ശത്രുക്കളായിരുന്ന അവസരത്തിൽ അവൻ നിങ്ങളുടെ മനസ്സുകൾ ഇണക്കി തന്നു. അങ്ങനെ അവൻ്റെ അനുഗ്രഹങ്ങൾ വഴി നിങ്ങൾ പരസ്പരം സഹോദരങ്ങളായി തീർന്നിരിക്കുന്നു. നിങ്ങൾ അഗ്നികുണ്ടത്തിൻ്റെ വക്കീലായിരുന്നു, എന്നിട്ട് അവൻ നിങ്ങളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി. നിങ്ങൾ സന്മാർഗം പ്രാപിക്കുവാൻ വേണ്ടി അള്ളാഹു അവൻ്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് വിവരിച്ചു തരികയാണ്. ഇതാണ് ഈ ആയത്തിൻ്റെ ആശയം. നാം ഇവിടെ മനസ്സിലാക്കേണ്ടുന്നത്, ആരുടെ ഇംഗിതങ്ങൾക്കും ദുരുപദേശങ്ങൾക്കും വഴങ്ങിയിട്ടാണെങ്കിലും സത്യത്തിൻ്റെ മാർഗത്തിൽ നിന്ന് നാം ഒരിക്കലും പിഴച്ചു പോകാതിരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് നൽകുന്ന അതിപ്രധാനമായ ചില ഉപദേശങ്ങളാണ് ഈ ആയത്തുകളിലുള്ളത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹുവിൻ്റെ കൽപ്പനകൾ അതേപടി ഉൾക്കൊണ്ടും നിരോധനങ്ങൾ സംശയമന്യേ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ആ ഒരു ബോധത്തോടുകൂടി സൂക്ഷ്മത പുലർത്തി ജീവിത വിശുദ്ധിയിലൂടെ നാം നിലനിൽക്കുക എന്നുള്ളതാണ് തഖ്‌വ കൊണ്ട് അഥവാ പ്രപഞ്ചനാഥനെ സൂക്ഷിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടുന്നത്, മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നതിന് നൽകിയതായ വിശദീകരണത്തിൽ മൂന്ന് കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ളതായി നമ്മൾക്ക് കാണുവാൻ സാധിക്കും. ഒന്നാമത്തേത്, അള്ളാഹുവിനോടുള്ള അനുസരണം അത് സമ്പൂർണമാക്കുക. അവനോടുള്ള അനുസരണ അവനോടൊരിക്കലും അനുസരണക്കേട് കാണിക്കാതെ അള്ളാഹുവിന് വഴിപ്പെടുകയും അവനെ ഒരിക്കലും മറക്കാതെ നമ്മളുടെ ജീവിതത്തിൽ നിരന്തരം അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾക്ക് ആ നാഥൻ നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ തിരിച്ചറിയുകയും ഒരിക്കലും നിന്ന നമ്മളുടെ ഭാഗത്ത് നിന്നുണ്ടാകാതെ നന്ദിപൂർണമായ ജീവിതം നയിക്കുകയും ചെയ്യുക. ഇവിടെ വിശ്വാസികളോട് അല്ലാഹു തആല അവൻ്റെ കഴിവിൻ്റെ പരമാവധി തൻ്റെ രക്ഷിതാവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ കൽപ്പിക്കുന്നത് നമ്മൾക്ക് കാണുവാൻ സാധിക്കും. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലായ്പ്പോഴും അല്ലാഹുവിനോടുള്ള കടപ്പാടുകളും ബാധ്യതകളും കുറ്റമറ്റ രീതിയിൽ പൂർണ്ണമായി നിർവഹിക്കുക സാധ്യമായി എന്ന് വരികയില്ല. പക്ഷേ ഫത്തഖുല്ലാഹ മസ്തതഅതും സാധ്യമാകുന്ന വിധേനയെല്ലാം നമ്മൾക്ക് അല്ലാഹുവിനെ സൂക്ഷിക്കാൻ കഴിയണം. നിരോധനങ്ങൾ അവൻ്റെ വിരോധനങ്ങൾ സമ്പൂർണമായി വർജിക്കുവാനും അവൻ്റെ കൽപ്പനകൾ സാധ്യമാകും വണ്ണം നമ്മളുടെ ജീവിതത്തിൽ നിലനിർത്തുവാനും നമ്മൾക്ക് കഴിയണം. ഒരിക്കലും പ്രപഞ്ചനാഥൻ നമ്മളോട് നമ്മളുടെ കഴിവിൽപ്പെടാത്ത ഒരു കാര്യവും കൽപ്പിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യണം.
അതുപോലെ തന്നെ ഈ ആയത്തിൽ പ്രത്യേകമായി അള്ളാഹു കൽപ്പിക്കുന്നത് ഒരിക്കലും നമ്മൾ മരണത്തെ പുലുകുന്നതായ സന്ദർഭത്തിൽ അള്ളാഹുവിന് കീഴൊടുങ്ങിയവരായ നിലയിലല്ലാതെ നിങ്ങൾ മരിക്കരുത് എന്നുള്ളതാണ്. മരണവേളയിൽ മുസ്ലിങ്ങളല്ലാത്ത വിധം ഇസ്ലാമിൽ നിന്ന് ഒരിക്കലും അകന്നു പോകാതെ യഥാർത്ഥ മുസ്ലിങ്ങളായി ഏത് സമയവും നിലകൊള്ളാൻ നാം ബാധ്യസ്ഥരാണ് എന്ന് അള്ളാഹു തആല ഉണർത്തുകയാണ്. ഒരാള് ദീർഘമായ കാലം മുസ്ലിമായി ജീവിച്ച ശേഷം അവസാന വേളയിൽ ഒരു പക്ഷേ ആ വിശ്വാസത്തിൽ നിന്ന് തെറ്റി അയാൾക്ക് മരണം സംഭവിക്കാം. അങ്ങനെ മരണപ്പെട്ടാൽ അയാളുടെ നാളതുവരെയുള്ള ഇസ്ലാമിക ജീവിതം ഒരു പ്രയോജനവുമില്ലാതെ നാശത്തിലായിത്തീരും. ഇവിടെ മുസ്ലിമായി മരിക്കുക എന്നാൽ നാമം കൊണ്ടോ അല്ലെങ്കിൽ ജാതീയമായോ മുസ്ലിമാവുക എന്നുള്ളതല്ല, മറിച്ച് മരണം വരുന്ന സമയം വരേക്കും അള്ളാഹുവിനോടുള്ള അനുസരണത്തിൽ അവന്റെ വിധിവിലക്കുകൾ ജീവിതം മുഴുവൻ നിലനിർത്തിക്കൊണ്ട് പൂർണമായി അള്ളാഹുവിന് സമർപ്പിച്ചുകൊണ്ടുള്ള ഇസ്ലാമിക ജീവിതം നയിക്കുക, അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആയിരിക്കണം നമ്മൾക്ക് മരണം വരേണ്ടത് എന്നാണ് അള്ളാഹു തആല ഉണർത്തുന്നത്. ഒപ്പം അള്ളാഹു പഠിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ ഹബലിനെ അവന്റെ പാശത്തെ നിങ്ങൾ മുറുകെ പിടിക്കണമെന്നാണ്. പരിശുദ്ധമായ ഖുർആനാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് ഹദീസുകളിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഖുർആനിനെ കൈയൊഴിയാതെ ഖുർആനിനെ ജീവിതത്തിൽ മുറുകെ പിടിക്കുക. അതെങ്ങനെയായിരിക്കണം? പരസ്പരം ഭിന്നതയുടെ മാർഗങ്ങളിലൂടെയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനാകുന്ന അനുഗ്രഹത്തെ നൽകി നമ്മളുടെ മനസ്സുകളെ പ്രപഞ്ചനാഥൻ പരസ്പരം സ്നേഹത്തിലും സാഹോദര്യത്തിലുമാക്കി നിലനിർത്തിയിട്ടുണ്ട് എങ്കിൽ പല ആളുകളും അവരുടെ സ്വാർത്ഥതയ്ക്കോ താല്പര്യങ്ങൾക്കോ വേണ്ടി വിഭാഗീയതകൾ പടർത്തിവിടുകയും സമുദായത്തെ ചിന്നഭിന്നമാക്കുകയും ചെയ്യുമ്പോൾ അല്ലാഹു തആല ഈമാനാകുന്ന അനുഗ്രഹത്തിലൂടെ പരസ്പരം വിശ്വാസികൾ തമ്മിൽ അവരുടെ ഹൃദയങ്ങളെ ആ നന്മയിലാക്കി തീർത്തത്, ആ ഹൃദയങ്ങളിൽ രഞ്ജിപ്പിന്റെ മാർഗമുണ്ടാക്കി തീർത്തത് ഒരിക്കലും മറന്നു പോകരുത് എന്നും അത് അല്ലാഹു തആല നമ്മൾക്ക് നൽകിയ അനുഗ്രഹമാണ് എന്നും നരകാഗ്നിയിലേക്ക് പതിക്കേണ്ടിയിരുന്ന നമ്മളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി ഇസ്ലാമിന്റെ രാജപാതയിലേക്ക് നമ്മളെ കൊണ്ടുവരികയും പരസ്പരം ഏകോദര സഹോദരങ്ങളെ പോലെ മനസ്സിൽ സ്നേഹവും കാരുണ്യവും ഒക്കെ ഇട്ടു തന്നുകൊണ്ട് നമ്മളെ നിലനിർത്തുകയും ചെയ്തിട്ടുള്ളത് നമ്മളുടെ രക്ഷിതാവാണ് എങ്കിൽ തീർച്ചയായും ആ അനുഗ്രഹങ്ങൾ മറന്നുപോകാതെ നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കണമെന്നും അതുകൊണ്ട് ആ അനുഗ്രഹങ്ങളോടൊന്നും നിന്ദ കാണിക്കാതെ അതിനോടെല്ലാം നന്ദി കാണിക്കുന്നവരായി നിങ്ങൾ മുന്നേറണമെന്നുമാണ് ഈ വചനത്തിലൂടെ അല്ലാഹു തആല നമ്മളെ ഉണർത്തുന്നത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ വചനങ്ങളെ സംബന്ധിച്ച് കൂടുതൽ പഠിക്കാനും അറിയാനും പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. നാഥനായ റബ്ബു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും സന്മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തുകയും ഈമാനോടെ മരിക്കുവാനുള്ള ഭാഗ്യം തരികയും ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാത്തു.